കോവിഡിനെ പ്രതിരോധിക്കാൻ ശേഷിയുണ്ടെന്ന് കരുതുന്ന ഹൈഡ്രോക്സി ക്ലോറോക്വിൻ താൻ ഒന്നരയാഴ്ചയായി കഴിക്കുന്നുവെന്ന വെളിപ്പെടുത്തലുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. വൈറ്റ് ഹൗസ് ഡോക്ടറിന്റെ നിർദ്ദേശപ്രകാരമല്ല താൻ മരുന്ന് കഴിക്കുന്നതെന്ന് ട്രംപ് പറഞ്ഞു. നേരത്തെ ട്രംപിന്റെ ആവശ്യപ്രകാരം ഹൈഡ്രോക്സി ക്ലോറോക്വിൻ മരുന്ന് ഇന്ത്യ അയച്ചു നൽകിയിരുന്നു. ഒരു റിപ്പോർട്ട്. കോവിഡ് 19 പ്രതിരോധിക്കുവാൻ വേണ്ടി കഴിഞ്ഞ ഒന്നരയാഴ്ചയായി ഹൈഡ്രോക്സി ക്ലോറോക്വിൻ എന്ന മരുന്ന് കഴിക്കുന്നതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ന് വെളിപ്പെടുത്തി. ഈ മരുന്ന് കഴിക്കുന്നത് അപകടകരമായ വിധത്തിൽ ഹൃദയതാളത്തെ ബാധിച്ചേക്കാം എന്ന് FDA ഉൾപ്പെടെയുള്ള നിരവധി ഏജൻസികൾ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു. Because I think it's good. I've heard a lot of good stories. And if it's not good, I'll tell you right, I'm not going to get hurt by it. It's been around for 40 years for malaria, for lupus, for other things. I take it. Frontline workers. കോവിഡ് കാലത്തിന്റെ തുടക്കത്തിൽ അമേരിക്കയിൽ പ്രസിഡന്റ് ട്രംപ് മാന്ത്രിക മരുന്നായി അവതരിപ്പിച്ച ഹൈഡ്രോക്സി ക്ലോറോക്വിനെ പറ്റി കഴിഞ്ഞ കുറെ നാളായി അദ്ദേഹം പരാമർശിക്കുന്നില്ലായിരുന്നു. ക്ലിനിക്കൽ പരീക്ഷണങ്ങളിലും രോഗികളെ കൃത്യമായി നിരീക്ഷിക്കുവാൻ കഴിയുന്ന ആശുപത്രികളിലും മാത്രമേ ഇവ പരീക്ഷിക്കാവൂ എന്ന് FDA പ്രത്യേകം എടുത്തു പറഞ്ഞിരുന്നു. 2018 മെഡിക്കൽ പരിശോധനയിൽ പ്രസിഡന്റ് ട്രംപിന്റെ 100 താഴെ നിൽക്കേണ്ടിയ LDL കൊളസ്ട്രോൾ ലെവൽ ഇപ്പോൾ 143 കാണിക്കുന്നത്. ഡോക്ടർ എറിക് ടോപ്പോൾ, ഡോക്ടർ ഡേവിഡ് മറോൺ പോലെയുള്ള ആരോഗ്യ വിദഗ്ധർ പറയുന്നത് ഈ മരുന്നിന്റെ റിസ്ക് ബെനിഫിറ്റ് റേഷ്യോയുമായി പൊരുത്തപ്പെടാൻ കഴിയുന്നില്ല എന്നതാണ്. മലേറിയയ്ക്കെതിരെ ഫലപ്രദമായി ഉപയോഗിച്ച ഈ മരുന്ന് ഇന്ത്യയിൽ നിന്ന് ലഭിക്കുന്നതിനു വേണ്ടി ട്രംപ് നടത്തിയ ചില പരാമർശങ്ങൾ ഇന്ത്യയിൽ ധാരാളം ചർച്ചകൾക്ക് വഴിതെളിച്ചിരുന്നു. ന്യൂയോർക്കിൽ നിന്ന് 24 വേണ്ടി മധു കൊട്ടാരകരാണ്.